കേരളത്തിലെമ്പാടും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതികളുടെ പഴയന്നൂരിലെ നേർസാക്ഷ്യമാണ് കെയർ ഹോം കൈരളി അപ്പാർട്ട്മെന്റ്സ് എന്ന് ബി ജെ പി പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് സഞ്ജിത് തങ്കപ്പൻ. കെയർ ഹോം നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ജനങ്ങളെല്ലാം ദുരിതത്തിലാണെന്നും വെള്ളം പോകുവാനുള്ള ഡ്രൈനേജ് സൗകര്യം പോലും അവിടെ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് വളരെയേറെ കുട്ടിഘോഷിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ഒരു പദ്ധതിയാണ് പഴയന്നൂരുള്ള കെയർ ഹോം. ആ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ നാള് മുതൽ അവിടുത്തെ താമസക്കാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാം നിരന്തരം അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോ ഈ മഴ ആരംഭിച്ചപ്പോൾ സൺസൈഡ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം മുഴുവൻ വീടുകളിലേക്ക് ചെന്ന് പതിക്കുന്ന ഒരു സാഹചര്യമാണ് കെയർ ഹോമിൽ ഉള്ളത്. അതുപോലെ തന്നെ വെള്ളം ഒഴുകി പോവാൻ യാതൊരുവിധ സംവിധാനവും ഇത്രയും ആളുകൾ താമസിക്കുന്ന ആ കെയർ ഹോം പരിസരത്ത് ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ തന്നെ വെള്ളം ഒഴുകി മുമ്പൊരു കിണർ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ കിണർ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി വന്ന് അവിടെ ഒരു ഗർത്തം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വേസ്റ്റ് വെള്ളമെല്ലാം ഒഴുകി വന്ന് അതിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. അവിടെ ഒരു ഗർത്തം ഉണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കക്കൂസ് മാലിന്യം അടക്കം ഫ്ലാറ്റിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു ഈ വെള്ളം ഇത്തരം ഈ ആളുകൾക്കെല്ലാം കുടിവെള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്ന ടാങ്ക്, ആ ടാങ്ക് കഴുകാൻ പോലും സൗകര്യം അവിടെ ഇല്ല. ബന്ധപ്പെട്ട അധികാരികളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അവരുടെ മറുപടി. ഇത്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെതിരെ പ്രതികരണം ഉണ്ടാവുമ്പോൾ ഒരു പരാതിയിലേക്ക് എത്തിക്കാതെ തന്നെ ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൽ ഉടൻ തന്നെ പരിഹാരം കാണാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിലെമ്പാടും അഴിമതികൾ നടക്കുമ്പോൾ ആ അഴിമതിയുടെ പഴയന്നൂരിലെ നേർ സാക്ഷ്യമാണ് പഴയന്നൂരിലെ കെയർ ഹോം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ ഈ കെയർ ഹോം അതിന്റെ ഭരണസാരഥ്യം ആരാണ്, അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് യാതൊരുവിധ അറിവുമില്ല. അപ്പോൾ ബന്ധപ്പെട്ട നിർമ്മിതി കേന്ദ്രത്തിന്റെയും മറ്റും ബന്ധപ്പെട്ട ആളുകൾ അതിൽ താമസിക്കുന്ന ആളുകൾ തന്നെ പരാതിയുമായി രംഗത്ത് വരണം എന്നുള്ള വാശി ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഇത് എത്രയും പെട്ടെന്ന് പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്ത് മറ്റ് സംവിധാനങ്ങളിലേക്ക് കൈമാറാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.